സാധാരണ ഞാൻ ഊതിയിട്ടാണ് തുടങ്ങാറ്. നിങ്ങളല്ല, മൈക്കിന് കുറച്ച് വെള്ളം കൊടുത്തതാ. നമ്മള് കോഴിനെയൊക്കെ കൊലടേക്കാറ്റ മുന്നേ വെള്ളം കൊടുക്കില്ലേ, അത്രേ ഉള്ളൂ. നമസ്കാരം ഉണ്ട് കേട്ടാ, ഞാൻ കാവ്യ ശ്രീനിവാസ്, 96 മോഡൽ, മേഡ് ഇൻ കുന്നോളം. എനിക്കറിയാം ഇപ്പൊ പറയും ഡ്യൂപ്ലിക്കേറ്റ് എന്ന്. അങ്ങനെ ഇപ്പൊ കുന്നോളത്ത് നിന്ന് ഇട്ടുന്ന എല്ലാ സാധനമൊന്നും ഡ്യൂപ്ലിക്കേറ്റ് അല്ല. എല്ലാരും കിട്ടോക്കേ? സൂപ്പറാ. ഒറ്റുള്ളൂ, അതിപ്പോ മിസ്റ്റർ ആലുംപറമ്പന്റെ കയ്യിലാണ്, വേറെ ആരുമല്ല, എന്റെ സ്വന്തം കെട്ടിയവൻ. അപ്പൊ അപ്പുറത്ത് ഇപ്പുറത്തിരിക്കുന്ന ചേട്ടന്മാരെ സിമ്പിൾ ഇല്ലെന്നുള്ളൂ, ഓണർ ഉണ്ട്, നോക്കിയിട്ട് കാര്യമില്ല. തന്നെ എന്റെ പ്രശ്നം, സ്വന്തമായിട്ടൊരു ജോലി ഇല്ലെന്ന് മാത്രല്ല, സ്വന്തമായിട്ടൊരു ഭാഷയില്ല. പഠിച്ചതും ഇത്ര വരെ വളർന്നതും കുന്നോളത്ത്, ഇത് കഴിഞ്ഞിട്ട് അമ്മയുടെ നാടായ വൈപ്പിന് അയ്യമ്പിള്ളിക്ക് ഇങ്ങാട്ട് പോന്ന്. ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ദാക്കിടക്കുന്ന കൊടുങ്ങല്ലൂര്. ഈ മൂന്ന് ടീമും ഇടക്കിടക്ക് എന്റെ വായി കൂടെ കയറിറങ്ങി പോവും, നിങ്ങൾ എന്നെ അഡ്ജസ്റ്റ് ചെയ്തോളൂ. അപ്പ രമേശ് ചേട്ടാ, താത്ത പ്രേമിച്ചിട്ടുണ്ടോ? ഇല്ല. രമേശ് എന്നോട് ചോദിക്കണില്ല, അണ്ണാനോട് വരം കേട്ടറിയോന്ന് പറയണ്ട. അയ്യോ ഇല്ല, ഇല്ലാത്തൊരു മനുഷ്യൻ ഈ കൂട്ടത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നേരെ തെറ്റിദ്ധാരണ, ഇവരൊക്കെ ഇതിന്റെ ആകാരം. ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അടിപൊളി, ഇവരോട് പിന്നെ പറയേണ്ട ആവശ്യമില്ല, ഇവരൊക്കെ കാലാണ്. ഈ ആദ്യ പ്രണയവും ആദ്യ ചുംബനൊക്കെ നമ്മൾ ആരും മറക്കാറില്ല എന്ന് പണ്ട് ആരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നിനക്ക് ഇതൊക്കെ ഓർമ്മയുണ്ടാ? ഉണ്ടാ? ഞാൻ ഒരു സത്യം പറയട്ടെ, എനിക്കൊന്നും ഓർമ്മയില്ല കേട്ടാ. എനിക്ക് ഓർമ്മയില്ല. എനിക്കൊന്നും ഓർമ്മയില്ല. ഡാന പോലെ പത്ത് പേരല്ലേ എണ്ണിക്കൊണ്ടിരിക്ക. എനിക്കുണ്ടായിരുന്നു ഒരു പ്രേമം, ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അതൊക്കെ മറക്കേണ്ടി വന്നു. അവിടെ മറവിക്ക് ഒരു വരായി. ഇതുപോലെ കുറെ വരങ്ങൾ കിട്ടിയിട്ടുള്ളവരും കൊടുത്തിട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കണേ, എനിക്കറിയാം. അപ്പൊ പറയാം ഇവിടെ സംഭവം. മറവി തന്നെ, പൊതുവേ നമ്മള് പെണ്ണുങ്ങൾക്കാണ് മറവി എന്നൊരു ചീത്തപ്പേരുണ്ട്. ശരി തന്നെ, എന്റെ വീട്ടിലെ ഏറ്റവും കൂടുതൽ മറവിന്റെ അമ്മയ്ക്കാ. ഗ്യാസ് മേലൊക്കെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിലേ കലം പൊട്ടിത്തെറിച്ചാലും ആളടുക്കളേക്ക് എത്തില്ല. മോട്ടർ ഓൺ ആക്കിയുണ്ടെങ്കിൽ പിന്നെ പഞ്ചായത്ത് ഒരു ചെറുത്ത് ഉണ്ടാവില്ല. നിങ്ങളൊക്കെ 2018 വെള്ളപ്പൊക്കം കണ്ടുള്ളെങ്കിൽ എന്റെ വീട്ടില് മാസത്തിൽ 2 തവണ. അങ്ങനെ വീട്ടില് കറണ്ട് ബില്ലും വാട്ടർ ബില്ലും കൂടിയിട്ട് ധനനഷ്ടം സംഭവിക്കാൻ തുടങ്ങിയപ്പോ ഇവിടെ അപ്പുറത്തെ വീട്ടിലെ രമണി ചേച്ചിക്ക് ഒരു ലേഹ് റെക്കമെൻഡ് ചെയ്തു തന്നിട്ടാ. രമണി ചേച്ചി സൂപ്പറാ, അത് നമുക്ക് പിന്നെ പറയാം. അമ്മടെ അല്ലേ മോള്, ഒരു 12 തവണ ഓർമ്മിപ്പിച്ചതിന് ശേഷം സാധനം ഞാൻ വർത്തിച്ചത്. സംഭവം വന്നു, ഇപ്പൊ ഇന്ന് രാവിലെ ഇത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും അമ്മനെ ഓർമ്മിപ്പിക്കണം. കഴിഞ്ഞ ദിവസം ഉണ്ട് ഇത് കഴിച്ചിട്ട് ഇത് മൂടി വെക്കാനാ മറന്നു. ഉറുമ്പ് വന്ന് കഴിച്ചു, ഇപ്പൊ ഇന്ന് രാവിലെ ഉറുമ്പ് കറക്റ്റ് ടൈമിനെത്തും. ഉറുമ്പിനെ തേറ്റു അമ്മക്ക്. എന്റെ കെട്ടിയോന് ഇതുപോലെ തന്നെ ഭയങ്കര മറവിയേട്ടാ. മറവി എന്ന് പറയുന്ന ഒറ്റ കാരണം കൊണ്ട് ഈ മനുഷ്യനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാതിരുന്നത്. കാണാൻ കൊള്ളാന്നപ്പം പിള്ളേരെ കണ്ടു കഴിഞ്ഞാല് കല്യാണം കഴിഞ്ഞതും പിള്ളേരെ കണ്ടിട്ട് മറക്കും. താത്താനെ കണ്ടാ രക്ഷിച്ചു നിർത്തിയേക്ക, മറക്കരുതല്ല. ഈ ദാമ്പത്യങ്ങൾ തകരണത് ചില മറവികൾ തന്നെ. ഒരു ദാമ്പത്യം മറവി കാരണം ഉണ്ടായിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കൂ, ഉണ്ടായിണ്ടെന്ന്. എനിക്കൊരു കൂട്ടുകാരത്തി ഉണ്ടായിരുന്നു, 5ാം ക്ലാസ് മുതൽ ഒരുത്തനായിട്ട് പൂരിഞ്ഞ പ്രായമായിരുന്നു കേട്ടാ. പ്രേമിച്ച് ലാസ്റ്റ് പിരിയാൻ പറ്റില്ല എന്നായി. വീട്ടുകാരാണെങ്കിലും കല്യാണം നടത്തി കൊടുക്കില്ല. ലാസ്റ്റ് ഇവളുടെ കല്യാണം വേറൊരുത്തനായിട്ട് ഉറപ്പിച്ചു. അന്ന് എന്നെ ഇവളിവരെ വിളിച്ചു, ചേട്ടയ്ക്ക് ചേട്ടന് തന്നെ കാണണം, ആൾക്കാരെ മുന്നിൽ വെച്ച് കാണാൻ പറ്റുമോ, നാട്ടുകാർക്ക് കൂടെ കഥറിയാ. ഞാൻ അടുക്കള വാതിൽ തുറന്നിടാ, ചേട്ട കയറി വന്നു പറഞ്ഞു ഇവളുടെ വീട്ടില് ഭയങ്കര എലിശല്യ, എന്ന് രാത്രി അടുക്കളയിൽ എലിക്കണി വെക്കും. ഇതുവിളുവനോട് പറയാൻ പറഞ്ഞു ചക്കൻ കയറി വന്നു കെണിയില്ല ചവിട്ടി പണിയായി ഒച്ചയും ബഹളയും ആളായി കൂട്ടായി അടിയെ പിടിയേ. പിറ്റേന്ന് കല്യാണം നടന്നു. അന്ന് കിട്ടിയ അടിയുടെ ആഘാതം കൊണ്ടാണെന്നറിയില്ല, ചെക്കനിപ്പോ വെള്ളടിച്ചിട്ടുണ്ടെങ്കിൽ അടുക്കള വഴി അഴഞ്ഞേ വരൂ. കഴിഞ്ഞ ദിവസം വെള്ളടിച്ചിട്ട് വന്ന സമയത്തെ എന്തോ ഭാഗ്യം, ഇവളുടെ അമ്മ എലിക്കണി വെക്കാൻ മറന്നു. ഇല്ലേ ദാമ്പത്യ ജീവിതം ടിങ് ടിങ് ടിങ്. ഈ മറവിയുടെ കാര്യം പറയുമ്പോ നമുക്ക് ഓർമ്മേനെ മറക്കാൻ പറ്റില്ല. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഭയങ്കര ഓർമ്മയുള്ള ഒരു ചങ്ക് കൂട്ടുകാരൻ ഉണ്ടാവില്ലേ, ക്യുണ്ട്. ഇവിടെ എന്നാടാ നമ്മളെന്നാ അവിടെ പോയിട്ട് ബർഗർ കഴിച്ചെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിലേ വിത്ത് ടൈം ഡേറ്റ് കുത്തുകോമ ഒപ്പ് സുടു. ഇവനൊരു പെൺകുട്ടീനെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടാ. നമ്മുടെ പോലെ ഒന്നുമല്ല, എന്റെ പോലെ മറവിയൊന്നുമില്ല അവന്. ഭയങ്കര ദിവ്യമായ ഇടും കുടുങ്കു. ഒരു 2.5 വർഷം അടിപൊളിയായിട്ട് നടന്നു. ഇവള് നൈസായിട്ട് എന്റെ സ്വഭാവ തേച്ചു. ചക്കനാണെങ്കിലും ഒരു മറക്കാൻ പറ്റണല്ല. ലാസ്റ്റ് സൂയിസൈഡ് എന്നൊക്കെ നോക്കിന്ന്. പിന്നെ അതൊരു ഡോക്ടറെ കണ്ടു, ഡോക്ടർ എന്തൊരു മരുന്ന് എഴുതി കൊടുത്തു. ഇവളുടെ പേരടക്കം മറന്നു. ഇതാക്കടക്കട 1 വർഷം കഴിഞ്ഞപ്പോ വീണ്ടും ഇവള് തന്നെ.
വീണ്ടും പ്രേമിച്ചു. ആറുമാസം കഴിഞ്ഞപ്പില്ലേ വീണ്ടും തേച്ചു. ഇപ്പതാ അന്ന് മരുന്ന് കൊടുത്ത ഡോക്ടറേയും ആ മരുന്നിന്റെ പേരും മറന്നു. അത് തപ്പിയുള്ള നടപ്പാ. ഇനിയിപ്പോ അവരെ ഞാൻ മറക്കേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ട്. സത്യം പറയട്ടെ, ഇത്ര നേരം പറഞ്ഞ ഞാൻ തള്ളായിരുന്നു. ഇങ്ങനെ ആരുമില്ല. മറവിയുടെ കാര്യം പറയുമ്പോ ഇവിടെ ഞാൻ പറയേണ്ടത് എൻ്റെ ഒരു ചങ്കത്തി കൂട്ടരുതിനെ പറ്റിട്ടാ. എൻ്റെ ലൈഫിൽ എനിക്ക് ആകെ ഒരു സങ്കടമുള്ളൂ, സ്വന്തമായിട്ട് ആങ്ങളമാരില്ല എന്നുള്ളത്. ഇത് പറഞ്ഞു പറഞ്ഞിട്ടില്ലേ, ഇവളാണെങ്കിൽ മറവിയുടെ ഹോൾസെയിൽ ഡീലർഷിപ്പ് നടത്തണതാ. ആങ്ങളമാരില്ല എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് 14 ജില്ലയിലായിട്ട് 28 ആങ്ങളമാരെ അവൾ എനിക്ക് ഉണ്ടാക്കി തന്നുട്ടാ. ഇവന്മാരൊക്കെ ഇവള് മറന്നു, ഇവന്മാരൊന്നും എന്നെ മറന്നിട്ടില്ല. അതുകൊണ്ട് ഇത് നീ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നോടൊന്നേ പറയാനുള്ളൂ, അവന്മാരൊന്നും നിന്നെ മറന്നിട്ടില്ല കേട്ടാ. മറവിയാണ് കണ്ടന്റ്. അതുകൊണ്ട് തന്നെ ക്ലൈമാക്സ് ഞാൻ മറന്നു എന്ന് പറയുന്നു നിങ്ങൾ വിചാരിക്കും. ഇല്ല, സൂപ്പർ ക്ലൈമാക്സ് ഉണ്ട്. ഒരു പാട്ട് പാട്ടെ. മറന്നുവോ പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. ഇങ്ങനെയൊക്കെ പാട്ട് പാടിയിട്ട് അയ്യമ്പള്ളി ചെറായി ഞാറയ്ക്കൽ പ്രദേശത്ത് ആരെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നു സുമേഷേട്ട, രതീഷേട്ട, രമേശേട്ടനല്ല, നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. പാരമ്പര്യമായിട്ട് മറവിയുള്ള കുടുംബത്തിലാണ് ഞാൻ. ഇനിയിപ്പോൾ നിങ്ങളത് അറിയില്ലെങ്കിൽ ഇതെങ്കിലും കണ്ടിട്ട് എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. പിന്നെ ഇങ്ങോട്ട് കയറി വന്ന സമയത്ത് രതീഷേട്ടൻ എന്നോട് പറഞ്ഞായിരുന്നു ഭയങ്കര ആത്മാർത്ഥതയോടുകൂടി പറയണം എന്ന്. അതുകൊണ്ട് ഞാൻ എൻ്റെ കണ്ടന്റിനോട് ഭയങ്കരമായിട്ട് ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട്. എന്തൊക്കെയോ മറന്നിട്ടുണ്ട്. നിർത്തുന്നു, നന്ദി, നമസ്കാരം. FUNS, 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 FUNS